11th chapter construction. Construction exercise 11.2 le first question, draw a circle of radius 6 cm from a point 10 cm away from its center. Construct a pair of tangents to the circle and measure their lengths. Apo nammal padicha karyangale vechukonde 9th-ilum 10th-ilum circle ne kuricha padicha karyangale vechukondana ee construction full. Avade oru circle 6 cm radius il varaikan parayunu. Compass ഉപയോഗിച്ച് സ്കെയിലിൽ നിന്നും 6 cm റേഡിയസിന്റെ ഒരു സർക്കിൾ വരയ്ക്കാം. സെന്ററിൽ നിന്ന് 10 cm അവേ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. ആ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് രണ്ട് ടാഞ്ചൻസ് വരയ്ക്കണം. ഇതാണ് കൺസ്ട്രക്ഷൻ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രം എ പോയിന്റ് വിച്ച് ഈസ് ഔട്ട് സൈഡ് ദ സർക്കിൾ ടു ദ സർക്കിൾ ഡ്രോ ചെയ്യുന്ന രണ്ട് ടാഞ്ചൻസിന്റെയും ലെങ്ത് ഈക്വൽ ആണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെങ്ത് ഓഫ് ടാഞ്ചൻസ് ഡ്രോൺ ഫ്രം എ പോയിന്റ് which is outside the circle to the circle are equal. ഇതാണ് ഇവിടെയുള്ള കൺസ്ട്രക്ഷൻ. അപ്പോ ഇതിനെ നമുക്കൊന്ന് വരച്ചു നോക്കാം. രണ്ട് മെഷർമെന്റ്സ് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ദ സർക്കിൾ 6 cm ആൻഡ് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഔട്ട്സൈഡ് ഉള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഈസ് 10 cm. അപ്പൊ ഇതിനെ നമുക്കൊന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. സ്കെയിലിൽ നിന്നും കോമ്പസിൽ 6 cm റേഡിയസ് മെഷർ ചെയ്തെടുക്കുക. കറക്റ്റ് 6 cm. അതിനുശേഷം ഇവിടെ സെന്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ ഡ്രോ ചെയ്യുക വിത്ത് 6 cm റേഡിയസ്. അപ്പോ 6 cm റേഡിയസ് ഉള്ള ഒരു സർക്കിള് എല്ലാവർക്കും ഈസി ആയിട്ട് ഡ്രോ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഔട്ട്സൈഡിലുള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക വിച്ച് ഇസ് 10 cm അവേ. അപ്പോ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് സർക്കിളിന്റെ എക്സാക്ട് സെന്ററിൽ നിന്ന് 10 cm അവേ ഉള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് ഒരു ലൈൻ തന്നെ അങ്ങ് വരയ്ക്കുക. അതായത് സർക്കിളിന്റെ സെന്ററിനെയും 10 cm അവേ ഉള്ള ആ പോയിന്റിനെയും കൂടെ ചേർത്ത് സപ്പോസ് ഇതിനെ നമ്മൾ പി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് പി വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് 10 cm ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ സെന്ററിൽ നിന്ന് പി വരെയുള്ള ലെങ്ത് 10 cm ലെങ്തിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ഇവിടെ ഇത് 10 cm ആയതുകൊണ്ട് മിഡ് പോയിന്റ് കൺസിഡർ ചെയ്താലും മതി. എന്നാൽ 7.5 അത്തരത്തിലുള്ള ലെങ്തുകൾ ആണെങ്കിൽ അവിടെ നമുക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക ഈസി അല്ല. അതർവൈസ് ആൾസോ കൺസ്ട്രക്ഷനിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കമ്പൽസറി വരയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ഒ പി എന്ന ലെങ്തിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ ഡ്രോ ചെയ്യാം? അപ്പോ ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യാറ്. അതിനുശേഷം സെന്ററിൽ നിന്ന് ടോട്ടൽ 10 cm ലെങ്തിന്റെ മോർ ദാൻ ഹാഫ് എടുത്ത് ടോപ്പ് ആൻഡ് ബോട്ടം രണ്ട് ആർക്ക് വരയ്ക്കുക. ഈ ആർക്ക് ഈ ഡിസ്റ്റൻസ് ചേഞ്ച് ആകാതെ തന്നെ പി എൽ കോമ്പസ് വെച്ച് ഈ രണ്ട് ആർക്കിനെയും കട്ട് ചെയ്യുക. ഇതേ റേഡിയസിൽ പി എൽ കോമ്പസ് വെച്ച് ഇവിടെ ഒരാൾക്ക് ഇവിടെ ഒരാൾക്ക് ഈ രണ്ട് പോയിന്റുകളെ ചേർത്തുകൊണ്ട് ഒരു ലൈൻ വരച്ചാൽ ആ ലൈനാണ് ഒ പി എന്ന ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പൊ ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമുക്ക് വരയ്ക്കാം. ഇതാണ് ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇങ്ങനെ വരച്ചപ്പോൾ ഒ പി എ ബൈസെക്ടർ എവിടെയാണോ കട്ട് ചെയ്തത് ആ പോയിന്റിനെ സെന്റർ ആക്കിക്കൊണ്ട് വീണ്ടും കോമ്പസ് ഈ പോയിന്റിൽ പ്ലേസ് ചെയ്ത് പി വരെയുള്ള ലെങ്തോ അതർവൈസ് ഒ വരെയുള്ള ലെങ്തോ രണ്ടും ഈക്വൽ ആണ്. ബിക്കോസ് 10 cm പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് വരച്ചിരിക്കുന്നത്. ഈ റേഡിയസ് യൂസ് ചെയ്തുകൊണ്ട് ഈ സർക്കിളിനെ രണ്ടെടുത്ത് കട്ട് ചെയ്യുക. സെന്റർ ഇതാക്കിക്കൊണ്ട് ഒരു കംപ്ലീറ്റ് സർക്കിൾ വേണമെങ്കിലും വരയ്ക്കാം. അതർവൈസ് രണ്ട് ആർക്ക് വരച്ചാലും മതി. കംപ്ലീറ്റ് സർക്കിൾ വരച്ചാലും നോ പ്രോബ്ലം. എങ്ങനെയാണോ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. നമുക്ക് വേണ്ടത് സർക്കിളിനെ കട്ട് ചെയ്യുന്ന രണ്ട് പോയിന്റുകളാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് ഈ പോയിന്റിലേക്കും ഈ പോയിന്റിലേക്കും പി എന്ന പോയിന്റിൽ നിന്ന് രണ്ട് ടാഞ്ചൻസ് വരച്ചു ചേർത്താൽ നമ്മളോട് വരയ്ക്കാൻ ആവശ്യപ്പെട്ട രണ്ട് ടാഞ്ചൻസ് ആയി. അപ്പൊ അതിനെ കൂടി വരച്ചു ചേർക്കാം. ഒരു ടാഞ്ചന്റ് അനദർ വൺ സെക്കൻഡ് ടാഞ്ചൻസ്. ഇതിനെ നമുക്ക് എ എന്നും ഇത് ബി എന്നും പേര് കൊടുത്താൽ എ പിയുടെയും ബി പിയുടെയും ലെങ്ത് ഈക്വൽ ആണ്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇനിയും സ്കെയിൽ ഉപയോഗിച്ച് ഈ പി എയുടെ ലെങ്ത് അതർവൈസ് പി ബിയുടെ ലെങ്ത് രണ്ടിലേതെങ്കിലും ഒന്ന് മെഷർ ചെയ്ത് ആൻസർ ആയി എഴുതാം. ദെയർഫോർ പി എ ഈസ് ഈക്വൽ ടു പി ബി ഈസ് ഈക്വൽ ടു
മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന കറക്റ്റ് ലെങ്ത് എത്രയാണോ അത് സെന്റിമീറ്ററിൽ എഴുതി വെക്കുക. ഞാൻ ഇവിടെ എക്സാക്ട് മെഷർമെന്റിൽ അല്ല വരച്ചിരിക്കുന്നത്, നിങ്ങൾ വരച്ച് കിട്ടുന്ന ലെങ്ത് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. കൺസ്ട്രക്ഷനില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മെഷർമെന്റ്സ് 6, 10 സെന്റിമീറ്റർ, ഇത് വളരെ കറക്റ്റ് ആയിട്ട് സ്കെയിലിൽ നിന്നും കോമ്പസ് ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് തന്നെ വേണം ഡ്രോ ചെയ്യാൻ. ഇവിടെ ടാഞ്ചന്റിന്റെ ലെങ്ത് എത്രയാണെന്ന് മെഷർ ചെയ്ത് എഴുതണം. ബിക്കോസ് ആൻസർ കീയിൽ ഒരു ലെങ്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാകും. അത് സപ്പോസ് 7 സെന്റിമീറ്റർ ആണ് എങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു മെഷർമെന്റിൽ വരച്ചാൽ കിട്ടുന്ന ആൻസർ സപ്പോസ് 10 ആണെങ്കിൽ വലിയ ഒരു ഡിഫറൻസ് ആണുള്ളത്. ആ ലെങ്ത് മെഷർ ചെയ്ത് എഴുതുമ്പോഴുള്ള മാർക്ക് നമുക്ക് കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ 7 ആണ് ആൻസർ കീയിലുള്ളത്. നമ്മൾ 7.1 എഴുതി, 7.2 എഴുതി, 6.9 എഴുതി, ദെൻ ഇറ്റ് ഈസ് ഓക്കെ. അത് അപ്രോക്സിമേറ്റ്ലി 7 തന്നെയാണ്, പക്ഷെ വലിയൊരു ഡിഫറൻസ് വരാതെ ശ്രദ്ധിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ട് എ ടാഞ്ചന്റ് ടു എ സർക്കിൾ ഓഫ് റേഡിയസ് 4 സെന്റിമീറ്റർ ഫ്രം എ പോയിന്റ് ഓൺ ദ കോൺസെൻട്രിക് സർക്കിൾ ഓഫ് റേഡിയസ് 6 സെന്റിമീറ്റർ. ഇപ്പൊ ക്വസ്റ്റ്യൻ വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വേണം ആൻസർ ചെയ്യാൻ. ഏതൊരു കൺസ്ട്രക്ഷനും ഒരു റഫ് ഫിഗർ വരയ്ക്കുന്നത് വളരെ നല്ലതാണ്, തെറ്റാതെ ആൻസർ എഴുതാൻ അത് സഹായിക്കും. അപ്പോ പറയുന്നത് ഇങ്ങനെയാണ്, 4 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കണം, 4 സെന്റിമീറ്റർ, ആൻഡ് ഡ്രോ എ ടാഞ്ചന്റ് ഫ്രം എ പോയിന്റ്, ഒരു പോയിന്റ്. ഇനി ആ പോയിന്റിനെ കുറിച്ച് പറയുന്നത് അത് ഒരു സർക്കിളിന്റെ ഒരു പോയിന്റ് ആണ്, വിച്ച് ഈസ് കോൺസെൻട്രിക് ടു ദിസ് സർക്കിൾ. അതിന്റെ റേഡിയസ് 6 സെന്റിമീറ്റർ ആണ്. അതായത് ഇതേ സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന മറ്റൊരു സർക്കിൾ, ഇത്തരത്തിലുള്ള സർക്കിൾസിനെയാണ് കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സർക്കിളിന്റെ അല്ലെങ്കിൽ ഔട്ടർ സർക്കിളിന്റെ റേഡിയസ് 6 സെന്റിമീറ്റർ ആണ്. അപ്പോ ഈ സെന്ററിൽ നിന്ന് രണ്ട് സർക്കിൾസ് വരച്ചിരിക്കുന്നു, കോൺസെൻട്രിക് സർക്കിൾസ്. ഇന്നർ സർക്കിളിന്റെ റേഡിയസ് 4 സെന്റിമീറ്റർ ആൻഡ് ഔട്ടർ സർക്കിളിന്റെ റേഡിയസ് ഈസ് 6 സെന്റിമീറ്റർ. ഈ 6 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് 4 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിലേക്ക് 2 ടാഞ്ചന്റുകൾ വരയ്ക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. അതിനുശേഷം ആൾസോ വേരിഫൈ ദ മെഷർമെന്റ് ബൈ ആക്ച്വൽ കാൽക്കുലേഷൻ. ഈ രണ്ട് ലെങ്തുകളും ഈ രണ്ട് ടാഞ്ചന്റിന്റെ ലെങ്തുകളും മെഷർ ചെയ്ത ആക്ച്വൽ കാൽക്കുലേഷനുമായിട്ട് വേരിഫൈ ചെയ്യുക. ഇതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പോ രണ്ട് സർക്കിൾസ് ആദ്യം നമ്മൾ ഡ്രോ ചെയ്യണം, 4 സെന്റിമീറ്റർ റേഡിയസ് ആൻഡ് 6 സെന്റിമീറ്റർ റേഡിയസ്. അപ്പൊ നമുക്ക് അത് വരയ്ക്കാം. സ്കെയിലിൽ നിന്നും കോമ്പസിൽ 4 സെന്റിമീറ്റർ എക്സാക്ട്ലി മെഷർ ചെയ്തെടുത്ത് 4 സെന്റിമീറ്റർ റേഡിയസിലുള്ള ഒരു സർക്കിൾ ഡ്രോ ചെയ്യുക. അതിനുശേഷം വിത്ത് ദ സെയിം സെന്റർ 6 സെന്റിമീറ്റർ സ്കെയിലിൽ നിന്ന് മെഷർ ചെയ്തെടുത്ത് സെയിം സെന്ററിൽ കോമ്പസ് പ്ലേസ് ചെയ്ത് 6 സെന്റിമീറ്റർ റേഡിയസിലുള്ള ഒരു സർക്കിൾ കൂടി വരയ്ക്കുക. അതാണ് കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോ രണ്ട് സർക്കിളിന്റെയും സെന്റർ ഒന്ന് തന്നെയാണ്, അങ്ങനെയുള്ള സർക്കിൾസിനെയാണ് കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ ഔട്ടർ സർക്കിൾ, അതായത് 6 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ, ആ സർക്കിളിലെ ഒരു പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലേക്ക് 2 ടാഞ്ചൻസ് ഡ്രോ ചെയ്യണം. അപ്പോ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഔട്ടർ സർക്കിളിലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് ഈ സർക്കിളിന്റെ സെന്ററിന് ഒ എന്നും ഇതിനെ നമുക്ക് പി എന്നും എഴുതിയാൽ ഈ ഒരു ലെങ്തിനെ അങ്ങ് ജോയിൻ ചെയ്യുക. അപ്പോ ഒ പി ജോയിൻ ചെയ്തു. ഇനി അതിനുശേഷം നോർമലി നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് തന്നെ ഇവിടെയും ചെയ്യുക. അപ്പോ ഇവിടെ ഒ പിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരയ്ക്കേണ്ടത്. ഒ സെന്റർ ആക്കിക്കൊണ്ട് മോർ ദാൻ ഹാഫ് റേഡിയസ് എടുത്ത് 2 ആർക്കുകൾ വരയ്ക്കണം. അപ്പൊ സർക്കിളിന്റെ സെന്ററിൽ കോമ്പസ് പ്ലേസ് ചെയ്ത് ഒ പിയുടെ ലെങ്തിന്റെ മോർ ദാൻ ഹാഫ് എടുത്ത് ഒരാർക്ക്, ഇവിടെ ഒരാർക്ക്, സെയിം റേഡിയസില് പിയിൽ കോമ്പസ് പ്ലേസ് ചെയ്യണം. അതിനുശേഷം റേഡിയസ് മാറാതെ ആ ഡിസ്റ്റൻസ് മാറാതെ കോമ്പസ് പിയിൽ പ്ലേസ് ചെയ്ത് നേരത്തെ വരച്ച 2 ആർക്കിനെയും ഇന്റർസെക്ട് ചെയ്ത് 2 ആർക്കുകൾ വരയ്ക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ആ 2 പോയിന്റുകളെ ചേർത്തുകൊണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചപ്പോൾ ഒ പിയെ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ആണ് ഒ പിയുടെ മിഡ് പോയിന്റ്. ഇനി ആ പോയിന്റിൽ കോമ്പസ് പ്ലേസ് ചെയ്തുകൊണ്ട് ഇന്നർ സർക്കിളിനെ 2 ഡിസ്റ്റന്റ് പോയിന്റുകളിൽ ഇന്റർസെക്ട് ചെയ്യത്തക്ക വിധം 2 ആർക്ക് വരയ്ക്കണം. ഈ പോയിന്റിൽ നിന്ന് പി വരെയുള്ള ലെങ്തോ ഒ വരെയുള്ള ലെങ്തോ, 2 ലെങ്തും സെയിം തന്നെയാണ്, ബിക്കോസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് വരച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഒരു കംപ്ലീറ്റ് സർക്കിൾ അങ്ങ് വരയ്ക്കുക, അല്ലെങ്കിൽ 2 ഡിഫറന്റ് പ്ലേസസില് ഇന്നർ സർക്കിളിനെ ആർക്ക് വരച്ച് കട്ട് ചെയ്യുക. അതിനുശേഷം ആർക്ക് വരച്ച് കട്ട് ചെയ്ത ആ പോയിന്റിലേക്ക്
ഔട്ടർ സർക്കിളിന്റെ പി എന്ന പോയിന്റിൽ നിന്നും രണ്ട് ടാൻജൻസ് വരയ്ക്കുക. അപ്പോ ഈ രണ്ട് പോയിന്റിലേക്ക് രണ്ട് ടാൻജൻസ് വരയ്ക്കാം. ഇതിനെ നമ്മൾ എ എന്ന് മാർക്ക് ചെയ്തു, ഇത് ബി എന്ന് മാർക്ക് ചെയ്തു. നമുക്കറിയാം പി എയുടെയും ബി ബിയുടെയും ലെങ്ത് ഈക്വൽ ആണ്. മെഷർ ദ ലെങ്ത് എന്ന് കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്, പി എ ഇസ് ഈക്വൽ ടു പി ബി ഇസ് ഈക്വൽ ടു മെഷർ ചെയ്താൽ കിട്ടുന്ന ലെങ്ത് എത്രയാണോ അത്. ഇവിടെ 4.5 ആണ് മെഷർ ചെയ്താൽ കിട്ടുന്നത്. അപ്പോ ഈ ഒരു ലെങ്ത് 4.5 ആണ്. ഇനി എയിൽ നിന്ന് ഒ വരെയുള്ള ലെങ്ത്, അത് ഇന്നർ സർക്കിളിന്റെ റേഡിയസ് ആണ്, നമുക്ക് അതിനെ ഒന്ന് ജോയിൻ ചെയ്യാം. ഇവിടെ ആൾസോ ജസ്റ്റിഫൈ എന്നുകൂടി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എ എന്ന പോയിന്റിൽ ഫോം ചെയ്യുന്ന ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ബിക്കോസ് റേഡിയസും ടാൻജന്റും കൂടി പോയിന്റ് ഓഫ് കോണ്ടാക്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. ദെയർഫോർ എ ഒ പി എന്ന ഈ ഒരു ട്രയാംഗിൾ ഒരു റൈറ്റ് ട്രയാംഗിൾ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെ പ്രൂവ് ചെയ്യുമ്പോൾ എ ഒ പി എന്ന ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. അപ്പൊ എഴുതി വെക്കാം, കൺസിഡറിംഗ് റൈറ്റ് ട്രയാംഗിൾ എ ഒ പി, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഹൈപ്പർട്ടനിയസ് ആണ്, എ ഒ ആൻഡ് എ പി അത് രണ്ടും പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്. ഈ റേഡിയസ് നമുക്കറിയാം 4 സെന്റിമീറ്റർ ആണ്. ഒ പിയുടെ ലെങ്ത് വിച്ച് ഈസ് ദ റേഡിയസ് ഓഫ് ഔട്ടർ സർക്കിൾ വിച്ച് ഈസ് 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതൊരു റൈറ്റ് ട്രയാംഗിൾ ആണെങ്കിൽ പൈതഗോറസ് തിയറം ഫോളോ ചെയ്യണം. അപ്പൊ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒ പിയുടെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എയുടെ സ്ക്വയർ പ്ലസ് പി എയുടെ സ്ക്വയർ. ഒ പി വിച്ച് ഈസ് 6, 6 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എ 4 സ്ക്വയർ പ്ലസ് പി എ 4.5 സ്ക്വയർ. 6 സ്ക്വയർ വിച്ച് ഈസ് 36 ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ വിച്ച് ഈസ് 16 പ്ലസ് 4.5 സ്ക്വയർ വിച്ച് ഈസ് 20.25. 36 is equal to 16 plus 20 which is 36.25. Almost all same ആണ്. അപ്പോ നമ്മൾ ഇവിടെ മെഷർ ചെയ്യുമ്പോ ഞാനിവിടെ 4.5 എന്ന് എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്ന മെഷർമെന്റ് എന്താണോ അത് തന്നെ എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് ഇത്തരത്തിൽ പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എഴുതി വെക്കാം, therefore it is justified. അതായത് ഡ്രോയിങ്ങിലൂടെ നമുക്ക് കിട്ടിയ ടാൻജന്റിന്റെ ലെങ്ത് എത്രയാണോ അത് തന്നെയാണ് കാൽക്കുലേഷനിലൂടെയും നമുക്ക് കിട്ടിയത്. അതായത് ഡ്രോ ചെയ്ത് നമ്മൾ മെഷർ ചെയ്യുന്നതിന് പകരം ഈ രണ്ട് റേഡിയസുകൾ അല്ലെങ്കിൽ ഈ രണ്ട് സൈഡ്സിനെ വെച്ചുകൊണ്ട് തേർഡ് സൈഡിന്റെ ലെങ്ത് നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എക്സാമിന് കൺസ്ട്രക്ഷന്റെ സ്റ്റെപ്പ് എഴുതാൻ പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് അതിനെ എഴുതാവുന്നതേ ഉള്ളൂ. നിങ്ങളുടേതായ ലാംഗ്വേജില് അതിനെ സിമ്പിൾ ആയിട്ട് എഴുതി വെക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ സ്റ്റെപ്പും ചെയ്യുന്നത് എന്താണോ അതിനെ എഴുതി വെച്ചാൽ മതി. സപ്പോസ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 4 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളാണ് വരച്ചത്. അപ്പൊ അത് എഴുതേണ്ടത് ഇങ്ങനെയാണ്, ഡ്രോ എ റേഡിയസ് ഓഫ് സർക്കിൾ 4 സെന്റിമീറ്റർ. ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതി വെക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ വിത്ത് ദ സെയിം സെന്റർ ടേക്കിംഗ് എ റേഡിയസ് ഓഫ് 6 സെന്റിമീറ്റർ ഡ്രോ അനദർ കോൺസെൻട്രിക് സർക്കിൾ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്തത്, മാർക്കിംഗ് എ പോയിന്റ് പി ഓൺ ദ ഔട്ടർ സർക്കിൾ, അതിനെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എഴുതി വെച്ചു. ഫോർത്ത് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഒയും പിയും തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചു. അപ്പൊ അത്തരത്തില് സ്റ്റെപ്പിനെ നമ്മൾ ചെയ്യുന്ന ആ സീക്വൻസ് അനുസരിച്ച് സിമ്പിൾ ലാംഗ്വേജിൽ എഴുതി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് കൂടി ഞാൻ ഇവിടെ എഴുതുന്നില്ല. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. റിവിഷൻ ക്ലാസ്സുകൾ ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. എക്സാമിന് വേണ്ട ടിപ്സുകളും അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. കുറെയേറെ സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻസ് ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയച്ചിരുന്നു. അവർക്കൊക്കെ ന്യൂ മോഡൽ പാറ്റേൺ ക്വസ്റ്റ്യൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഓരോ ചാപ്റ്ററിന്റെ വീതം എക്സാം കൂടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വളരെ കൂടുതൽ ആൾക്കാർ അതിൽ പങ്കെടുക്കുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക.